മീതെ ദൈവാനുഗ്രഹത്താൽ എനിക്ക് കിട്ടിയ ഈ നേട്ടങ്ങൾക്ക് മീതെ ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ പൊന്നനിയിൽ നിന്ന് സ്നേഹപൂർവമായ ഒരു ജന്മദിനാശംസ പിന്നെ ഒരഭിനന്ദനം. ഇല്ല, മറ്റുള്ളവരുടെ നേട്ടങ്ങളിൽ സന്തോഷിച്ചവരെ അഭിനന്ദിക്കുവാനും അഭിനന്ദനത്തിന്റെ പൂമാലകൾ അണിയിച്ച് കൈകൊട്ടി അവരെ പ്രോത്സാഹിപ്പിക്കാനും മനസ്സ് കാണിക്കുന്നവൻ അല്ല ഈ മഹാദേവൻ. അതേടാ, തിരുവഞ്ചൂർ രാമനാഥനെ തേടിയെത്തിയ ഈ നേട്ടങ്ങൾ വെറും ഒരു കെട്ടിപ്പിടുത്തം കൊണ്ടോ കൺഗ്രാചുലേഷൻസ് എന്നുള്ള ഒരു വാക്കുകൊണ്ടോ മാത്രം ആഘോഷിച്ച് തീർക്കാൻ ആഗ്രഹിക്കുന്നവൻ അല്ല മഹാദേവൻ. എടാ, ഞാനിതൊരു ഉത്സവമാക്കും. താളവും മേളവും ആട്ടും പാട്ടും കൊട്ടും കുരവയും കൊണ്ട് ഒരു മാമാങ്കം. എടാ ചെമ്പൈ, അരിക്കുട്ടാ, നിന്റെ കണ്ഠത്തിൽ ശ്രുതി ചേർത്ത് രാഗങ്ങൾ മഴയായി പെയ്തിറങ്ങട്ടെ ഇവിടെ. ഒപ്പം തിരുവഞ്ചൂർ കോവിലത്തിന്റെ സൗഭാഗ്യലക്ഷ്മിയായ കൃഷ്ണമോൾ ഇവിടെ നവരസങ്ങളുടെ ഋതുഭേദങ്ങൾ ചമയ്ക്കട്ടെ. ഇത് തിരുവഞ്ചൂർ രാമനാഥന് അനുജൻ നൽകുന്ന തിരുവാദ ചാർത്തം. സരസ്വതി പത്മത്തിൽ നാദ ബ്രഹ്മമായി ഇളകൊള്ളും നാൽമുഖ മദനഹരി. സ്വരരാഗ സുധയിൽ അലിയും നേരം വരവീണമീട്ടു വരവർണിനി തിരുവരമൊന്നു നീട്ടു ശുഭകാരിണി. സ്വരരാഗ സുധയിൽ നേരം വരവീണമീട്ടു വരവർണിനി തിരുവരമൊന്നു നീട്ടു ശുഭകാരിണി. അവിരാമ കിരണങ്ങൾ തിരുമിഴിയിൽ ശ്രുതിലയ ഭരിതം തവ നടയിൽ ഗരി സദ പദ സരിഗ പരി സരിഗ പദസ അവിരാമ കിരണങ്ങൾ തിരുമിഴിയിൽ ശ്രുതിലയ ഭരിതം തവ നടയിൽ അറിവിൻ അക്ഷയ ഖനിയല്ലേ സരി സരി ഗ രി ഗ പ ഗ പ ധ പ ഗ രി സ ധ സ മുറകൾക്കെല്ലാം പൊരുളല്ലേ സരി സരി ഗ സരി ഗ പ ദ ഗ പ ധ സരി ഗ രി സ ധ സ ഗുരു ബ്രഹ്മത്തിൻ രസവൈഖരി സരി ഗ സരി ഗ പ ഗ പദ പ ഗ പദ ഗ പദ പ ഗ പദ സരി
ഈ ഹരിനന്ദന്റെ പോക്കറ്റിൽ വീഴ്ത്തുന്നത് കോടികളാവണം, കോടികൾ.
അക്കാഡമി പണിയാൻ അച്ഛൻ സമ്മതിച്ചില്ലെങ്കിലോ? അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? സരസ്വതി കടാക്ഷമുള്ള കലകളെ തിരുവഞ്ചൂർ കോവിലിൽ തിരിഞ്ഞ നിധിയെ വിദേശികൾക്ക് വിലക്കി വിൽക്കാൻ അച്ഛന് താല്പര്യമില്ലെന്ന്. മോനെ ഹരിനന്ദന, ആവശ്യത്തിന് ഐശ്വര്യം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. കോരി എടുത്താലും കുമ്പിളിൽ എടുത്താലും തീരാത്തത്ര. ദയാമ്മേ, ഈ ഹരി വല്ലാതെ മോഹിച്ചുപോയി. എനിക്കത് നടക്കണം. അമ്മ അത് നടത്തി തരണം. ഇല്ലെങ്കിൽ നാളെ അമ്മയെന്ന് വിളിക്കാൻ ഹരി ഈ കോവിലത്തുണ്ടാവില്ല. കേട്ടല്ലോ, അവൻ പറഞ്ഞത് കേട്ടല്ലോ. ഇനിയെങ്കിലും ഈ ഏകാധിപത്യ ഭരണം ഒന്ന് അവസാനിപ്പിക്കാൻ പറ അവനോട്. എല്ലാം സ്വന്തം ഇഷ്ടത്തിന് നടക്കണമെന്ന വാശിയും, അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ യവനെപ്പോലെ പലരും പലതും ചോദിച്ചെന്നിരിക്കും. അപ്പൊ ഉത്തരം കിട്ടാതെ നിന്ന് വിയർക്കണ്ടി വരും ഉത്തമ പുരുഷ കേസരി തിരുവഞ്ചിയൂർ രാമനാഥൻ അവർക്ക്. പറയാ, ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. അമ്മയെ വിഷമിപ്പിക്കാനോ അച്ഛനെ നിഷേധിക്കാനോ പറഞ്ഞതല്ല ഞാൻ. സ്വന്തം ആഗ്രഹങ്ങൾക്ക് മറ്റുള്ളവരുടെ ആദർശങ്ങൾ തടസ്സമാകുമ്പോൾ തോന്നുന്ന ഒരു ചെറിയ വിഷമം, അത്രയേ ഉള്ളൂ. മനസ്സിലായി, അമ്മയ്ക്ക് എല്ലാം മനസ്സിലായി. ഇനി എൻ്റെ മോൻ്റെ ആഗ്രഹത്തിന് വിപരീതമായി ഒരഭിപ്രായം ഉണ്ടായില്ല. അച്ഛൻ യാത്ര കഴിഞ്ഞ് വരട്ടെ, അമ്മ എല്ലാം പറഞ്ഞ് സമ്മതിച്ചോളാം. അമ്മ പറഞ്ഞാൽ അക്കാദമിയല്ല, ഒരു കൾച്ചറൽ കോളേജ് തന്നെ പണിത് തരില്ലേ എൻ്റെ അച്ഛൻ. അതല്ലേ ഈ സീതാ ശ്രീരാമ ബന്ധത്തിൻ്റെ ഒരു വിജയം. അയ്യോ അമ്മേ, അച്ഛൻ്റെ സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടില്ലേ? പ്രഷറിൻ്റെയും ഷുഗറിൻ്റെയും മരുന്ന്, മൂകാംബിക പ്രസാദം, ചെറിയ ചന്ദനാദി വെളിച്ചെണ്ണ, സ്വെറ്റർ, എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ആ മോനെ, സമയാസമയങ്ങളിൽ നീ തന്നെ അച്ഛൻ എല്ലാം എടുത്തു കൊടുക്കണം. നിന്റെ അച്ഛൻ്റെ സ്വഭാവം നിനക്ക് അറിയാലോ, എല്ലാം അടുത്തുണ്ടെങ്കിൽ ഒന്നും തൊടില്ല. അമ്മ വന്നത് തന്നെ അത് വിമാനത്തില് കോവിലക വിട്ട് പുറത്തേക്കൊരു യാത്ര. അമ്മയെ കൊല്ലുന്നതിന് തുല്യാ. ആ പേടി പോറ്റാനല്ലേ മോളെ അച്ഛൻ പറയുന്നത്. ഇടയ്ക്കൊക്കെ ഒരു യാത്രയൊക്കെ ആകാമോ? വേണ്ട, അർഹിക്കുന്നതിലപ്പുറം ഒന്നും ഈ അടുക്കളക്കാരിയുടെ മോക്ക് വേണ്ട, പിന്നീടത് വേദനയാകും. സരസു, ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഈ അടുക്കളക്കാരി എന്നുള്ള സംസാരം എനിക്കിഷ്ടമല്ല. അന്നത്തെ സാഹചര്യത്തിൽ നിയമപ്രകാരം ഒരു വിവാഹം നടന്നില്ലെന്നുള്ളത് സത്യമാണ്. പക്ഷെ അതിന്റെ പേരിൽ നിന്നെ ഇവിടെ ആരെങ്കിലും അവഗണിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല, ബഹുമാനിച്ചിട്ടേ ഉള്ളൂ. പിന്നെ എന്തിന്? സരസു, നീ രാമനാഥന്റെ പാതി ജന്മവും ജീവനുമാണ്, അത് നീ മറക്കരുത്. മേലാൽ ഇത്തരം വാക്കുകൾ കൊണ്ട് നീ എന്നെ നീ ഇറങ്ങിക്കോളൂ. എയർപോർട്ടിൽ പോയി കാര്യങ്ങളൊക്കെ ശരിയാക്കുമ്പോഴത്തേക്ക് അച്ഛനങ്ങ് എത്തിക്കോളാം. ആ പിന്നെ തിരക്കുള്ള റോഡാണ്, സൂക്ഷിച്ചു പോകണം. അല്ല മോളെ, നിന്റെ അമ്മയ്ക്ക് ഇത് എന്ത് പറ്റി? എന്ത് പറ്റാൻ? അച്ഛനൊരു ഇടത്തേക്ക് പോകുന്നെന്ന് അറിഞ്ഞാ തീർന്നില്ലേ അമ്മയുടെ കാര്യം? പിന്നെ ഒരു മാതിരി കണ്ണുനീർ സീരിയല് പോലെ അച്ഛൻ വരുന്നവരെ അമ്മയ്ക്ക് കോളായി. തിരിച്ചു വരുമെന്ന് ഉറപ്പുള്ള യാത്രക്ക് എന്തിനാ സരസു കണ്ണീര് കൊണ്ടൊരു യാത്രാമൊഴി? അതുകൊണ്ട് താനിപ്പൊ തൽക്കാലം കണ്ണീർ സീരിയലിലെ നായികയൊന്നും ആകണ്ട, ഒന്ന് ചിരിക്കണോ? ഇങ്ങനെ നോക്കി നിൽക്കാതെ ഒന്ന് ചിരിക്കട്ടെ സരസരി അമ്മേ. പ്രിയതമേ, രാമനാഥൻ ഒന്ന് സന്തോഷിച്ചോട്ടെ. പട്ടം അവാർഡ് ഏറ്റുവാങ്ങാൻ പോകുന്ന തിരുവഞ്ചൂർ രാമനാഥന് സഹോദരങ്ങളുടെ സ്നേഹക്കുറിപ്പ് അവർക്ക് അവകാശപ്പെട്ടോ കൊടുത്തില്ലെങ്കിൽ തന്നെ കോടതി കയറ്റുമെന്ന്. ഇനി വരട്ടെ കോടതി കയറ്റാൻ. തന്റെ സഹോദരന്മാർക്ക് അവകാശപ്പെട്ട സ്വത്ത് കൊടുക്കില്ല എന്ന് പറയാൻ രാമനാഥൻ എന്താ അവകാശം? തിരുവഞ്ചൂർ കോവിലകത്തിന്റേതായ ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് ഒരു അന്യ സമുദായക്കാരന്റെ കൂടെ ഇറങ്ങിപ്പോയുള്ള ഇന്ന് അവകാശം ചോദിച്ചുകൊണ്ട് വക്കീലിനോട് സഹിച്ചു. അന്ന് വേണ്ടെന്ന് പറഞ്ഞത് ഇന്ന് വേണമെന്ന് തോന്നിക്കാണും. അറിഞ്ഞു കൊടുക്കാത്ത സഹോദരനിൽ നിന്നും അവകാശപ്പെട്ടത് കിട്ടാൻ സഹോദരി വക്കീലിനോട് സഹിച്ചു.
ശരി, അവിടെ കാര്യം അവിടെ നിൽക്കട്ടെ. മഹാദേവനോ, അവൻ അവകാശപ്പെട്ടതല്ലേ ഞാൻ കൊടുത്തില്ലേ? കൊടുത്ത് സംരക്ഷിച്ചില്ലെന്ന് മാത്രമല്ല, നുള്ളിയെടുക്കാൻ ഒരു വിഭൂതി പോലും ഇല്ലാത്ത നിലയിൽ എല്ലാം നശിപ്പിച്ചില്ലേ? ഇല്ല, ഇനിയും അവശേഷിക്കുന്നത് നാശത്തിലേക്ക് എറിഞ്ഞു കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. ഞാൻ സംരക്ഷിക്കുന്നുണ്ടല്ലോ അവനെ, അവന്റെ കുടുംബത്തെ. സ്വന്തം അനിയന്റെ സ്വത്തുക്കളെ കൈയടക്കി വെച്ചിട്ട് അവന്റെ മക്കളെ സംരക്ഷിക്കുന്നു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. രാമനാഥാ, നീ ഒന്ന് ഓർത്തോ, ഇന്ന് നിന്റെ അനിയനും അനിയത്തിയും തമ്മിൽ, നാളെ ഈ യുദ്ധം രണ്ട് മക്കൾ തമ്മിലായിരിക്കും, രണ്ട് താവഴികളിൽ ജനിച്ച മക്കള്. എന്ത് കൊടുത്താലും അതെല്ലാം നശിപ്പിക്കുന്ന മഹാദേവന്റെ സ്വഭാവം, അവന്റെ ചെയ്തികൾക്കെല്ലാം കൂട്ടു നിൽക്കുന്ന ഭാര്യ, ഇതിനിടയിൽ അച്ഛന്റെ അമ്മയുടെയും സ്വരച്ചേർച്ചയില്ലാത്ത ജീവിതം കണ്ട് വളരുന്ന മക്കൾ, നാളെ അവരൊന്നും ഇല്ലാത്തവരായി തീരരുതെന്ന് ഞാൻ ആഗ്രഹിച്ചത് തെറ്റാണോ? തെറ്റാണോ? നിന്റെ മകൾക്ക് എന്താ വേണ്ടത്? രാമനാഥന്റെ ജീവനോ അതോ സ്വത്തോ? രാമനാഥനെ കോടതി കയറ്റുമത്രേ ഉദരം പങ്കുവച്ച സഹോദരങ്ങൾ. ഇറങ്ങാം. എങ്ങോട്ടാണ് ഞാൻ ഇറങ്ങേണ്ടത്? കോടതിയിലേക്കോ അതോ യുദ്ധഭൂമിയിലേക്കോ? പറ നിനക്ക് വനാമനിക്കോ അവകാശപ്പെട്ട് പകുതി തരാൻ ഞാൻ എങ്ങോട്ടാ ഇറങ്ങേണ്ടതെന്ന്? മിണ്ടിപ്പോരു. നീ നിന്റെ ഈ കാലിനൊരു മുള്ളു പോലും കൊണ്ടുപോകരുതെന്നും നിന്റെ മൂർച്ഛാവിൽ ഒരു മഴത്തുള്ളി പോലും വീടരുതെന്നും നിത്യേന ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന എന്നോട് നീ വേണ്ട, ആവശ്യമില്ലാത്ത കാര്യത്തിൽ സരസി ഇടപെടണ്ട. മഹാദേവ, ഈ ഒരു വക്കീൽ നോട്ടീസ് കൊണ്ട് തീരുന്നതായിരുന്നു നമ്മൾ തമ്മിലുള്ള ബന്ധമെങ്കിൽ ഇതിലും ഭേദം നിനക്കല്ലേ? ഞാൻ ആ മണ്ണാടിയറുടെ വാക്ക് കേട്ട് കടത്തിയമ്മേ, എന്നെ എനിക്ക് വേണ്ട വേണ്ട. തെറ്റുപറ്റിയത് എനിക്കാണ്. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണമെന്ന് എല്ലാവരെയും ഉപദേശിക്കാറുള്ള ഞാൻ എൻ്റെ കാര്യത്തിൽ അത് പാലിച്ചില്ല. സരസു, മഹാദേവ, ഈ കോവിലമടക്കം സർവ്വതിൻ്റെ അധികാരം ഈ നിമിഷം ഞാൻ നിനക്ക് കൈമാറുന്നു. പിടിക്ക്. ഇനിപ്പറ, ഈ ഏട്ടൻ പൊന്നു വേണ്ടി ഇനിയും എന്താ ചെയ്തു തരേണ്ടത്? പറ, ഭരതന് വേണ്ടി രാജ്യം ഉപേക്ഷിച്ച് രാമജന്മം സ്വീകരിക്കണോ? പറ. ഈ ഏട്ടൻ അതിനും തയ്യാറാണ്. കാരണം രാമനാഥൻ ഈ ഭൂമിയിൽ ഏറ്റവും വലുത് നീയാണ് മഹാദേവൻ. സർവാധികാരവും പൊന്നനീനെ കൈമാറി പടിയിറങ്ങുമ്പോൾ മനസ്സിനെന്തൊരാശ്വാസം. സന്തോഷമായില്ലേ ഉണ്ണിമാമയ്ക്ക്? സരസു, നിനക്കോ? ഓ, നീ ഒന്നും ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ കൂടെ വന്നതല്ലേ. മഹാദേവ, പോകുന്ന വഴി ഞാൻ അവളെ ഒന്ന് കാണുന്നുണ്ട്. നമ്മുടെ കുഞ്ഞനിയത്തി അനാമിയെ. എന്നിട്ട് പറയും യുദ്ധം വേണ്ട, ഏട്ടൻ വന്നതിന് ശേഷം അവൾക്ക് അവകാശപ്പെട്ടതെല്ലാം കൊടുത്തേക്കാവും. അതിനവൾ സമ്മതിച്ചാൽ ഞാൻ ചോദിക്കും, നീയും ഉണ്ണിമാമയും ആഗ്രഹിച്ച പോലെ അവളെ, നമ്മുടെ അശ്വതി മോളെ, എന്റെ ഹരിക്കുട്ടന്റെ പെണ്ണായി. നാലാളെ വിളിച്ച് നാട് മുഴുവൻ അറിയുന്ന ഉത്സവം. ഉത്സവമല്ല, ഒരു മഹോത്സവം തന്നെ. അടുക്കള പണിക്കാ, അടുപ്പിലെ പട്ടണി വേണ്ട കേട്ടോ. അപ്പോ ഇനിയെല്ലാം രാമനാഥൻ വന്നതിന് ശേഷം. മഹാദേവ, നമ്മുടെ കോവില്. മംഗളാരതി കൊണ്ടുവരൂ നിങ്ങൾ കലയഴകേ, മന്ദഹാസം തൂകി വരൂ വസന്തമധുമലരേ. പൊൻകിനാവിനർമ്മം ചാർത്താൻ ഒരു മാരൊളി മഴവില്ലേ, പൊൻകിനാവിനർമ്മം ചാർത്താൻ
വിശറികളും മുത്തുക്കുടയും ചാമരവും ചന്ദന ശീതള വിശറികളും ആനന്ദോത്സവ ഗീതം പാട ആയിരം ആയിരം ആളുകളും പോരു പോരു ഈ വഴിയേ ആനന്ദോത്സവ ഗീതം പാട ആയിരം ആയിരം ആളുകളും പോരു പോരു ഈ വഴിയേ ലോക തിന്ന് വരെ അങ്ങനെ ഒരു കണ്ടുപിടിച്ചിട്ടില്ല. സത്യം പറയണവാ, ഇത് മറ്റവനല്ലേ? ഇത് മരുന്നല്ല, മദ്യമാണ്. ഈ പരിപാടി ഇന്നത്തോടെ ഞാൻ നിർത്തും. എനിക്കൊന്നും അയ്യോ, അത് ശരി. അപ്പൊ നീയും നോൺ പച്ചക്കറിയാണല്ലേ? മഹാദേവൻ മാമൻ അറിയാതെ. അത് ശരി, അതാ പലപ്പോഴും ഞാൻ പട്ടിണിയായത്. എടാ ഹരിവാടി കുട്ടാ, ടച്ചിങ്സ് ഇല്ലേ? ടച്ചിങ് ചെയ്യാൻ തരാടാ, നിനക്ക് ടച്ചിങ്സ് തരാടാ. എന്റെ ഉള്ളത് പാർത്ത് കുടിച്ചത് പോരാ. കഴിഞ്ഞ പ്രാവശ്യം അമ്മാമ ഡൽഹിക്ക് പോകുമ്പോൾ 10,000 രൂപയുടെ താക്കോല് തന്നെ ഏൽപ്പിച്ചു. താനത് അരയിൽ കെട്ടി നടന്നു എന്നും മാത്രമല്ല എന്നെ ഒരു വേലക്കാരനാക്കി വിളയാടി. ഇന്ന് അതേ അധികാരം എന്റെ അരയിലാ തൂങ്ങി അറിഞ്ഞ. ഞാൻ അതിനെ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ആട്ടി ആട്ടി. അയ്യോ, എന്ത് പറ്റി രാജാവ്? ആട്ടലിനിടയിൽ അല്ലാത്ത സംഭവിച്ചോ? ആരവിടെ കൊട്ടാരം നർത്തകളെ വിളിക്കോ, അല്ല കൊട്ടാരം വൈദ്യനെ വിളിക്കോ. അല്ലേ, വേണ്ട, ഞാൻ തന്നെ കൈ ശരിയാക്കോളാം. നോക്കിയിരിക്കാതെ എന്നെ പൊന്നാട കൊണ്ട് വീശി ഉറക്കണോ? അയ്യോ, വീശിക്കോ, പാട്ട് പാടി ഉറക്ക. അയ്യോ, ഉറക്കിക്കൊള്ളേ. അയ്യോ, ഇവിടെ കിടക്ക് മക്കളെ. അയ്യോ, സമയമ രഥത്തിൽ സ്വർഗയാത്ര ചെയ്യുന്നു, നിൻ സ്വദേശം കാണുന്നില്ല, നീ തനിയെ പോകണം. ഈ പ്രേമഗാനം കേൾക്കുമ്പോ എനിക്കൊരു ഉണ്ണിയാ ഓർമ്മ വരുന്നത്. ഏതുണ്ണി? കൃഷ്ണേന്ദു എന്ന എന്റെ ഉണ്ണിയാ. അവള് എനിക്ക് എന്തിഷ്ടമായിരുന്നറിയാമോ? അമ്മാമ അവളെ എനിക്ക് വിവാഹം കഴിച്ചു തരാമെന്നും പറഞ്ഞതാ. പക്ഷേ അവക്ക് അവക്ക് എന്നെ ഇഷ്ടമായി. അപ്പൊ രാജാവിന്റെ മനസ്സിന് ഇപ്പൊ കൊള്ളാമല്ലോ മക്കളെ. നോക്കിയിരിക്കുന്നോ? പാടോ. ഞൊണ്ണി പാട്ടിടെ മ്യൂസിക്കിടെ ആരാണോ പറഞ്ഞത്? പാട്ടിന് പാട്ട്, മ്യൂസിക്കിനെ മ്യൂസിക്. മ്യൂസിക് ഇഷ്ടമല്ല, എടുക്കണോ അടിച്ചു മക്കളെ? കരയിലോ മക്കളെ, ഇവിടെ കളിയല്ലടാ മോനെ. ആരെങ്കിലും നീ കുചരിച്ചിട്ട് മുല കൊടുത്ത മക്കളെ. അയ്യോ, കരച്ച ഒന്ന് മാറ്റിയ. അയ്യോ, എത്ര ഹലോ, ആരാണ്? അതെ, മഹാദേവനാണ്. ആ തിരുവഞ്ചൂർ കോവിലകത്തെ. എപ്പോ, എവിടെ വെച്ച്? ചതിച്ചല്ലോ ഭഗവാനെ. ഞാനെന്താ കേക്കണേ? രാമേട്ടൻ സഞ്ചരിച്ചിരുന്ന കാറ് ഒരു ലോറിയുമായി കൂട്ടിയിടിച്ച് എന്റെ രാമേട്ടൻ.